വടകരയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി സുശാന്ത് ചേരുകയാണ്. സുശാന്ത്, കോഴിക്കോടും സ്ഥിതി ഗുരുതരമാവുകയാണ്. സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹൃദയ, ഓരോ ദിവസം കഴിയുന്തോറും സമ്പർക്കത്തിലൂടെ കൂടുതൽ രോഗികൾ ഉണ്ടാവുന്നത് കോഴിക്കോട് ജില്ലയുടെ സ്ഥിതി സങ്കീർണമാക്കുകയാണ്. ആശങ്കജനകമാകുന്ന മറ്റൊരു കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗത്തിന്റെ പ്രവർത്തനത്തിന് കാര്യമായ തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം അവിടെ രോഗികൾ ഉണ്ടാവുകയും ഡോക്ടർമാരടക്കമുള്ള ആളുകൾ ക്വാറന്റീൻ പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ 24 ആരോഗ്യ പ്രവർത്തകരാണ് ക്വാറന്റീനിലേക്ക് പോയത്. ഇതിൽ 17 നഴ്സുമാർ, സ്റ്റാഫ് നഴ്സുമാർ, ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ്, 7 ഡോക്ടർമാർ എന്നിവർ ഉൾപ്പെടുന്നതാണ്. നെഫ്രോളജി വിഭാഗത്തിലേക്കുള്ള അടിയന്തര ശസ്ത്രക്രിയ മാത്രമാണ് ഇനി നടക്കുക. നെഫ്രോളജി വിഭാഗത്തിലുള്ള മുഴുവൻ അഡ്മിറ്റായ രോഗികളെയും ക്വാറന്റീനിൽ പ്രവേശിച്ചതായി കണക്കാക്കും. ഒപ്പം ഒ പി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്കുള്ള ഇനിയുള്ള പ്രവേശനം അടിയന്തര ആവശ്യക്കാർക്ക് മാത്രമായി നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു വിഭാഗം, ഏറ്റവും കേന്ദ്രീകൃതമായി ഒരു സംവിധാനമുള്ള മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ വലിയൊരു നിയന്ത്രണത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. കൂടുതൽ വിഭാഗങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗത്തിൽ വലിയ വിദഗ്ധരായ ഡോക്ടർമാരുള്ള ഒരു കേന്ദ്രം എന്ന നിലയിൽ അയൽ ജില്ലകളിൽ നിന്ന് പോലും എപ്പോഴും രോഗികൾ എത്തുന്ന, സ്ഥിരമായി രോഗികൾ എത്തുന്ന ഒരു കേന്ദ്രമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിഡ്നി രോഗമുള്ള പലർക്കും ഇത് വലിയ വിഷമതകളാണ് ഇനി ഉണ്ടാക്കുക. ഇത്തരത്തിൽ വലിയ മെഡിക്കൽ കോളേജ് പോലെയുള്ള വലിയ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുന്നത് അതീവ ഗുരുതരമായ ഒരു വിഷയമാണ് ആരോഗ്യ വകുപ്പും കരുതുന്നത്. അതുകൊണ്ട് തന്നെ സമ്പൂർണമായ നിയന്ത്രണത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കുക. ഇന്നലെ 32 പേർക്കാണ് ജില്ലയിൽ കോവിഡ് ബാധിച്ചിട്ടുള്ളത്. ഇതിൽ 9 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ്. അതിനു പുറമെ ആന്റിജൻ പരിശോധനയിൽ 17 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ കോഴിക്കോട് ജില്ലയിൽ 348 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇന്നലെ രോഗം ആന്റിജൻ ചികിത്സ ആന്റിജൻ പോസിറ്റീവ് ആയവര് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും കൊയിലാണ്ടി, വാണിമേൽ എന്നിവിടങ്ങളിലുമാണ്. കൂടുതൽ പേർ സമ്പർക്കത്തിലൂടെ രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ ആയാലും കൊയിലാണ്ടി, വടകര താലൂക്കിലായാലും എല്ലായിടത്തും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നു. കൂടുതൽ രോഗികൾ ഉണ്ടാകുന്ന പ്രദേശങ്ങൾ ക്ലസ്റ്ററുകളായി മാറ്റപ്പെടുന്ന പ്രദേശങ്ങൾ കൂടുതലായി വരുന്നു. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൂണേരിയും നാദാവരവും ഒക്കെ ആയിരുന്നു ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെങ്കിൽ ഇപ്പോൾ വടകരയിൽ, കുട്ടോത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നു. ഇവിടങ്ങളിലുള്ള രോഗികളുടെ വർധനവ് അതീവ ജാഗ്രത ഇവിടങ്ങളിൽ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. ആശങ്കാജനകമായ സ്ഥിതിവിശേഷമാണ് ജില്ലയിൽ പലയിടത്തുമുള്ളത്. മറ്റൊരു കാര്യം, ഞായറാഴ്ച ലോക്ക്ഡൌൺ ആയിരുന്നു. ലോക്ക്ഡൌണിൽ കടുത്ത നിയന്ത്രണങ്ങളായിരുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഏറെക്കുറെ എല്ലായിടത്തും അടഞ്ഞു കിടന്നു. അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള അവശ്യ സർവീസ് കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. അത് ആരോഗ്യ മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള ഏതാനും സ്ഥാപനങ്ങൾ മാത്രമേ തുറന്നു പ്രവർത്തിച്ചിട്ടുള്ളൂ. അത്തരത്തിൽ അവിടങ്ങളിൽ എത്തേണ്ടവർ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അല്ലാത്ത 91 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇതിൽ കൊയിലാണ്ടിയിൽ ഒരു അനുസ്മരണ ചടങ്ങ് നടത്താൻ എത്തിയ 5 പേരടക്കം, കുറ്റിയാടിയിൽ 2 കടകളിലെ ജീവനക്കാർ, അവർ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ് എന്ന വിവരം അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അവരടക്കം 91 പേരെയാണ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത്. 62 പേർ വാഹനങ്ങൾ ഉപയോഗിച്ച് ലോക്ക്ഡൌൺ ദിവസം പുറത്തിറങ്ങിയതിന് അവരുടെ വാഹനങ്ങൾക്ക് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. വളയം പഞ്ചായത്തിലെ 1, 13, 14 വാർഡുകളും കോർപ്പറേഷനിലെ 11, 12 വാർഡുകളും ഒളവണ്ണയിലെ 4 വാർഡുകളും കൂടുതലായി ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് വന്നിട്ടുണ്ട്. വില്യാപ്പള്ളിയിൽ 1.5 കിലോമീറ്റർ പരിധിയിൽ, വില്യാപ്പള്ളി പഞ്ചായത്തിലെ കുട്ടോത്ത് പ്രദേശത്ത് 1.5 കിലോമീറ്റർ പരിധിയിൽ 18 പേർ രോഗികളായി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ കൂടി സമൂഹ വ്യാപനത്തിന്റെ ഒരു ലക്ഷണം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടങ്ങളിലെ 13, 14 വാർഡുകളിൽ സമ്പൂർണമായി വാഹന നിയന്ത്രണങ്ങളും യാത്രാ വിലക്കും ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണായി മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ്. കൂടുതൽ കേസുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതോടുകൂടി കൂടുതൽ സ്രവ സാമ്പിൾ പരിശോധനകൾ ഉൾപ്പെടെയുള്ള ആന്റിജൻ പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള
പരിശോധനകൾ തുടർന്ന് നടക്കും. ഇന്നും കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകളുണ്ട്. മറ്റൊരു കാര്യം, എഫ് എൽ ടി സികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിൽ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. നാദാപുരം മേഖലയിൽ ഇത്തരത്തിലുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇന്നലെ നാദാപുരം മേഖലയിൽ സന്ദർശനം നടത്തിയിരുന്നു. മറ്റൊരു കാര്യം, നാദാപുരം മേഖലയിൽ തൂണേരിയിലെ രോഗബാധയെ സംബന്ധിച്ച് രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ തർക്കങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതുപ്രകാരം മുസ്ലിം ലീഗിലെ 30 പേർക്കെതിരെ കഴിഞ്ഞ ആഴ്ച കേസെടുത്തിരുന്നു. മുസ്ലിം ലീഗിന്റെ പരാതി പ്രകാരം CPM പ്രവർത്തകർ അവിടെ നടത്തിയ ഒരു പരിപാടിക്കെതിരെയും കേസെടുത്തിരുന്നു. അതിലും 20 പേർ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. CPM നേതാവും തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ CH ബാലകൃഷ്ണന്റെ പരാതി പ്രകാരം കഴിഞ്ഞ ദിവസം മറ്റൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം കോവിഡ് വാഹകനാണ് എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയതിന് മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെയാണ് കഴിഞ്ഞ ദിവസം നാദാപുരം പോലീസ് കേസെടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂപ്പർ മാർക്കറ്റിൽ, വടകരയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു കോവിഡ് രോഗി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ തിരക്കേറിയ വടകര എടോടി പുതിയ സ്റ്റാൻഡ് റോഡിലുള്ള വളരെ തിരക്കേറിയ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഒരു രോഗി ഉണ്ടായിരിക്കുന്നത്. ഇതോടെ 18 ജീവനക്കാർ ക്വാറന്റൈനിൽ പോയിരിക്കുകയാണ്. 13 പേരെ ഈ ജീവനക്കാരി ഈ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ 1st മുതൽ, ഈ ഇക്കഴിഞ്ഞ 1st മുതൽ സൂപ്പർ മാർക്കറ്റിൽ എത്തിയവരെല്ലാം നിരീക്ഷണത്തിലേക്ക് പോകണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ജാഗ്രത പുലർത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളയത്ത് ഒരു RRT പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനും കൂടി രോഗം ബാധിച്ചിട്ടുണ്ട്. ഇതോടെ ഇരിങ്ങണ്ണൂരുള്ള ഈ ബാങ്ക് ആളുകൾക്ക് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി. വളയത്തുള്ള RRT പ്രവർത്തകൻ ഏറെ പേരുമായി സമ്പർക്കം പുലർത്തിയ ഒരാളാണ്. അദ്ദേഹത്തിനും ഇന്ന് ക്വാറന്റൈനിലേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങൾ നൽകി വരികയാണ്. ഇങ്ങനെ അതിസങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് കോഴിക്കോട് ജില്ല ഇപ്പോൾ കടന്നു പോകുന്നത്. ഹൃദയ പേരാണ്, 26 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഇവരിൽ എത്ര കേസുകൾ ഉറവിടമില്ലാത്ത കേസുകളുണ്ട്? അതുപോലെ ഏതെങ്കിലും മേഖലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണങ്ങളുണ്ടോ? തൂണേരിയിൽ ഇതിനകം തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉണ്ട്. അത് തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായത്. ഇത്തരത്തിലുള്ള നിയന്ത്രണം തന്നെയാണ് തൂണേരിയിൽ തുടർന്നു വരുന്നത്. തൂണേരിയിൽ 110 പേർക്കാണ് കഴിഞ്ഞ ആഴ്ച രോഗം സ്ഥിരീകരിച്ചത്. ആന്റിജൻ പരിശോധനയായിരുന്നു. അതുകൊണ്ട് തന്നെ തൂണേരി മേഖലയിൽ കടുത്ത നിയന്ത്രണമാണ്. ഇന്നലെയും ഉണ്ടായ 8 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഒരവസ്ഥയാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ഈ കൂടുതൽ മേഖലകളിൽ ഇത്തരത്തിലുള്ള സമ്പർക്കത്തിലൂടെ രോഗമുണ്ടാവുകയും ഇവരുടെ വ്യാപനം എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ട ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. അതുപ്രകാരമുള്ള നിയന്ത്രണങ്ങളും അതുപ്രകാരമുള്ള പരിശോധനകളും ഒക്കെയാണ് ഈ ആരോഗ്യ വകുപ്പ് അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൃദയ, സുശാന്താണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടും സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. ഉറവിടമറിയാത്ത കേസുകളും വർദ്ധിക്കുന്നുണ്ട്. തുണേരിയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരുകയാണ്.